എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ ഇല്ലാതെ തന്നെ ഉള്ള സ്പേസിൽ എങ്ങനെ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ള ഹോം തിയേറ്ററാണ്. നിങ്ങൾക്ക് കാണാം, ഒരു ബെഡ്റൂമാണത്. റൂമിൻ്റെ സൈസ് ഏകദേശം 16 അടി വീതിയും 20 അടി നീളവുമാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ സ്ക്രീനിനെ പറ്റി പറയാം. എലൈറ്റിൻ്റെ 120 ഇഞ്ച് സ്ക്രീനാണ്, ഫിക്സ് ഫ്രെയിം സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 8K വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ക്രീനാണ്. ഏകദേശം 40,000 രൂപയോളം സ്ക്രീനിന് വില വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള റിസീവർ യമഹയുടെ അവൻടാജ് സീരീസിലുള്ള 2080 എന്ന് പറഞ്ഞ ഒരു റിസീവർ, അടിപൊളി റിസീവറാണ്. ഡോൾബി ഡിജിറ്റൽ DTS-X, അതുപോലെ തന്നെ DSP ഡിജിറ്റൽ DSP സപ്പോർട്ട് ചെയ്യുന്ന 9.2 ചാനൽ റിസീവറാണ്. 140 വാട്ട്സ് പെർ ചാനൽ ഇൻറ്റു 8 ohms സ്പീക്കർ, 2 ചാനൽ ഡ്രിവൺ ആണിതിൻ്റെ ഔട്ട്പുട്ട്. ഒരു അടിപൊളി റിസീവറാണ്. ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ്, പിന്നെ ഡോൾബി വിഷൻ, HLG എല്ലാം ലേറ്റസ്റ്റ് സപ്പോർട്ടുള്ള ഒരു റിസീവറാണ്. പിന്നെ സ്പീക്കറിലേക്ക് പോവുകയാണെങ്കിൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് എല്ലാം പുതിയ സ്പീക്കേഴ്സൊന്നല്ല കേട്ടോ. ക്യാഷ് ഉള്ളതിനനുസരിച്ച് റീഫർബിഷ്, അതായത് യൂസ്ഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇത് വാഫ് ഡെയിലിൻ്റെ അടിപൊളി ടവർ സ്പീക്കറാണ്. 2 സെറ്റ് ടവർ സ്പീക്കർ ഇദ്ദേഹം കുറേ കൊല്ലം മുമ്പ് വാങ്ങിയതായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അദ്ദേഹം ഈ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെൻറ്റർ സ്പീക്കർ ക്ലിപ്ഷിൻ്റെ ഒരു സെൻറ്റർ സ്പീക്കറാണ്. ഇപ്പുറത്തുള്ളത് വാഫ്ഡെയിലിൻ്റെ അതേ സെയിം മോഡലുള്ള 2-ാമത്തെ ടവർ സ്പീക്കറാണ്. സബ്ബിനായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നത് യമഹയുടെ ഒരു 10-ഇഞ്ച് ഡൗൺ ഫയറിംഗ് സബ്ബാണ്. അടിപൊളി ഒരു സബ് തന്നെയാണ് ഇതിലുള്ളത്. പിന്നെ മീഡിയ പ്ലെയറായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന സോണിയുടെ ഒരു ബ്ലൂറേ പ്ലെയറും, പിന്നെ ഉള്ളത് നമ്മുടെ ആമസോണിൻ്റെ ഫയർ സ്റ്റിക്കുമാണ്. പിന്നെ കുറേ പ്രേക്ഷകർ എന്നോട് പറയുന്ന പോലെ തന്നെ ആമസോണിൻ്റെ ഫയർ സ്റ്റിക്കിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്, നിങ്ങൾക്ക് കാണാം. ഇതിൽ സറൗണ്ട് സ്പീക്കേഴ്സായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പോൾക്കിൻ്റെ S200 എന്ന് പറഞ്ഞ 2 സ്പീക്കേഴ്സാണ്. സറൗണ്ട് ലെഫ്റ്റും സറൗണ്ട് റൈറ്റും. സറൗണ്ട് ബാക്ക് സ്പീക്കേഴ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പോൾക്കിൻ്റെ തന്നെ S100 എന്ന് പറഞ്ഞ സ്പീക്കേഴ്സാണ്. അറ്റ്മോസ് സ്പീക്കേഴ്സിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പോൾക്കിൻ്റെ തന്നെ OWM3 എന്ന് പറഞ്ഞ സ്പീക്കേഴ്സാണ്. അപ്പോൾ ബേസിക്കലി ഇതൊരു 7.1.2 എന്ന കോൺഫിഗറേഷനിലാണ് ഈ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊജക്ടർ ഉപയോഗിച്ചിരിക്കുന്നത് ബെൻക്യൂടെ TK800M എന്ന് പറഞ്ഞ ഒരു അടിപൊളി 4K പ്രൊജക്ടറാണ്. 3000 ലുമെൻസ് ബ്രൈറ്റ്നെസ്സും 10,000:1 കോൺട്രാസ്റ്റ് റേഷ്യയും RGBW 8 സെഗ്മെൻറ്റ് വീലും 3D സപ്പോർട്ടും ഉള്ള ഒരു അടിപൊളി പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഫിസിക്കൽ മീഡിയ ഉപയോഗിക്കാറില്ല, കാരണം ഇപ്പോൾ ഫിസിക്കൽ മീഡിയ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പം സ്ട്രീമിങ്ങിലാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതാണ് ആമസോൺ സ്റ്റിക്ക് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇതിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു മേജർ ഡ്രോബാക്കാണ് ഇതിലുള്ളത്. അപ്പോൾ ഏതൊരു റൂമും ഒരു ഹോം തിയേറ്ററായിട്ട് മാറ്റാം എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത്. നിങ്ങൾക്കിവിടെ കാണാം, ഇപ്പുറത്തൊരു ഓപ്പൺ വിൻഡോ ആണുള്ളത്, കർട്ടൻ വെച്ച് ഇതാക്കിക്കുകയാണ്. അപ്പോൾ പക്കയായ ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ വേണം എന്നില്ല, ഉള്ള സ്പേസിൽ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞങ്ങൾക്ക് കുറച്ച് ഡെമോസ് കാണാം. അങ്ങനെ പ്രൊജക്ടർ ഓൺ ചെയ്തിരിക്കുകയാണ്. ആദ്യം നമുക്കൊരു പാട്ട് കേൾക്കാം, അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഡെമോ കൂടി കാണിക്കാം, എന്നിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.